ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റിലേക്ക് എത്തും. നല്ലൊരു കിടിലൻ ഓഫ് റോഡും അതേമാതിരി നല്ലൊരു വ്യൂ പോയിന്റുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുണ്ടെങ്കിൽ മടിക്കേരി ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ് ഉള്ളത്. അവസാനത്തെ ഒരു 5-8 കിലോമീറ്റർ ഓഫ് റോഡാണ്, അത് നമ്മൾ വണ്ടി ഹാറ്റിലൂടെ പോകാൻ വേണ്ടി. നമുക്കിന്ന് മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റിന്റെ കാഴ്ച കാണാം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ട്. മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. താറാണ് കേട്ടോ ഞങ്ങള് ഹയർ ചെയ്ത ജീപ്പ്. അങ്ങനെ താറില് നമ്മള് മണ്ടൽപ്പെട്ടിയിലേക്ക്. ഇതാണ് നമ്മുടെ സാരഥി. അങ്ങനെ ഞങ്ങൾ മണ്ടൽപ്പെട്ടീൻ്റെ ബേസ് പോയിൻറ്റിലേക്ക് എത്താനായിട്ടോ. ശരിക്കും ഇതുവരെ നമുക്ക് പ്രൈവറ്റ് വണ്ടിയിൽ വരാൻ പറ്റും. ഇവിടുന്ന് ജീപ്പ് ഹയർ ചെയ്ത് പോയാലും മതി, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവർ എന്താ പറയുക, ഒരിക്കലും സമ്മതിക്കില്ല നമ്മൾ പ്രൈവറ്റ് വണ്ടിക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മണ്ടൽപ്പെട്ടിക്കുള്ള ഓഫ് റോഡ് കയറിയിട്ടോ. ഇപ്പം നമ്മൾ ഓഫ് റോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ടിക്കറ്റ് പോയിന്റ് ഉണ്ട്. ടിക്കറ്റ് പോയിന്റ് പറഞ്ഞിട്ട് 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്, പിന്നെ ക്യാമറയ്ക്ക് അഡീഷണൽ കൊടുക്കണം. അപ്പോൾ ആ ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്കിനി ഓഫ് റോഡ് കയറാം. കുറേ മലനിരേൻ്റെ ഇടയിൽ ഒരു വ്യൂ പോയിന്റ് ഇട്ടോ, അതാണ് ശരിക്കും മണ്ടൽപ്പെട്ടി. ശരിക്കും നിങ്ങൾ മൺസൂണിൻ്റെ ശേഷം അല്ലെങ്കിൽ അടുത്ത വേനൽക്ക് മുന്നേ ആയിട്ട് ഇവിടെ വരണം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിലേക്കുള്ള എൻട്രി പോയിന്റും എക്സിറ്റ് ടൈമും കേട്ടോ. ഓഫ് റോഡാണ് ഇവിടുത്തെ ഒരു മെയിൻ കലാപരിപാടി. പക്ഷേ അത്ര വലിയ ഓഫ് റോഡൊന്നും അല്ല കേട്ടോ. നല്ല മഞ്ഞുകാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല ഒരു മിസ്റ്റ് ആയിരിക്കും ഇവിടെ, അതൊരു അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കയറിയിട്ടോ. അപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു. നമ്മളെ ഈ മണ്ടൽപ്പെട്ടി പോയിന്റ് ഉള്ളത് നമ്മളെ പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, അങ്ങനെ നമ്മൾ അവസാനം മണ്ടൽപ്പെട്ടി എത്താനായി. ആ 3 മലനിരേൻ്റെ ഇടയിൽ നടുക്കത്തെ മലയിൽ ഒരു ടോപ്പിലൊരു പോയിന്റ് കാണില്ലേ, അതാണ് ശരിക്കും നമ്മളെ മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ്. ഇപ്പം നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബാക്കിൽ ഉണ്ടല്ലേ വണ്ടിക്ക് വെച്ച്, ആ സ്ഥലം വരെ ജീപ്പ് വരുള്ളൂ കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം, അപ്പോൾ ഈ മുകളിലേക്കുണ്ടല്ലേ ആൾക്കാരൊക്കെ നടന്നു പോകണതാ, ഈ ഇത്രയും ദൂരം നടന്ന് അതിൻ്റെ മുകൾ ഭാഗത്താണ് വ്യൂ പോയിന്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രക്ക് ചെയ്ത് വരാം. ഇവിടേക്ക് ജീപ്പിൻ്റെ അടുത്ത് വരണമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈ മണ്ടൽപ്പെട്ടി ചെക്ക് പോയിൻ്റ് വരെ വണ്ടിക്ക് വരാം. അവിടുന്ന് ഇങ്ങോട്ട് ട്രക്ക് ചെയ്തും വരാം. ട്രക്കിങ്ങിന് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വരാം. കാണുമ്പം ചെറുതാന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റാണ് കേട്ടോ. അത് നമ്മൾ മുകളിലെത്തി. കാണുമ്പോൾ നല്ല വെയിലാണെന്ന് തോന്നുകയാണെങ്കിലും അത്യാവശ്യം തണുപ്പാണ് ഇവിടെ കേട്ടോ. പിന്നെ നല്ല കാറ്റുമാണ്. Thank you.
നമ്മൾ ഫൈനലി നമ്മുടെ മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റിൽ എത്തിയിട്ട് കേട്ടോ. അപ്പോൾ ഈ മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മടിക്കേരിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്റർ ദൂരെയാണ്. അവസാനം ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ് കൂടി ഉണ്ട്. ആ ഓഫ് റോഡ് എന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു ഓഫ് റോഡൊന്നും അല്ല, നല്ലൊരു ചെറിയൊരു ഓഫ് റോഡും കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഈ കാണുന്ന വ്യൂ പോയിന്റിലേക്ക് എത്തും. മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ് എന്നുള്ളത് 4050 അടി ഹൈറ്റിലുള്ള ഒരു വ്യൂ പോയിന്റാണ്. നമ്മൾ പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിനുള്ളിലുള്ള ഒരു കിടിലൻ വ്യൂ പോയിന്റാണ് മണ്ടൽപ്പെട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ മണ്ടൽപ്പെട്ടി കുന്നുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ? ഇത് ഇതുണ്ടാവും ഈ താഴെ കാണുന്ന ഇവിടെയാണ് നമ്മൾ ജീപ്പ് വെച്ചത് കേട്ടോ. ഇപ്പോൾ ജീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ നടന്ന് കയറി വന്നിട്ടാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിൻ്റെ മുകളിലേക്ക് എത്തുക. അവിടെ നമ്മൾ ദൂരത്ത് കാണുന്നതോ ആ വഴിയുണ്ടല്ലേ, ആ വഴി കൂടെയാണ് നമ്മൾ ആ ജീപ്പിൽ ഇങ്ങനെ വരുന്നത്. ആ ഓഫ് റോഡ് എന്ന് പറഞ്ഞ വഴി. ഇപ്പോൾ അവിടെ ഒരു ജീപ്പൊക്കെ വരുന്നുണ്ടോ, ആ വഴി നേരെ വന്നിട്ട് ഇവിടെയാണ് അവസാനിക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് കയറി വരണം. ജീപ്പ് നമുക്കൊരു 40 മിനിറ്റ് ആണ് റെസ്റ്റ് ടൈം തരിക. ആ 40 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ജീപ്പിനടുത്തേക്ക് തന്നെ പോകണം. 2 മണിക്കൂറാണ് ഓൾമോസ്റ്റ് നമുക്ക് നമ്മളെടുത്ത ആ ജീപ്പ് എടുത്ത ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇവിടേക്ക് 2 മണിക്കൂറാണ് ദൂരമുള്ളത്. അപ്പോൾ കഴിഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എൻജോയ് തിരിച്ചു പോകാൻ പറ്റും. ഇതാണ് മണ്ടൽപ്പെട്ടി പീക്ക് വ്യൂ പോയിൻ്റ് കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റ് സെറ്റപ്പ്. ഇവിടുന്ന് താഴോട്ടും ഇറങ്ങിപ്പോയി കഴിഞ്ഞെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പ് ഉണ്ട്. നല്ല കാറ്റാണ്, അതേമാതിരി തന്നെ നല്ല തണുപ്പാണ് ഇവിടെ. മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് താഴത്തെ വ്യൂവും കൂടി ഒന്ന് കണ്ടുവരാം. താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ തിരിച്ചു കയറണമല്ലോന്ന് മനസ്സിലായത് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് മണ്ടൽപ്പെട്ടി. ഇപ്പം നമ്മൾ മണ്ടൽപ്പെട്ടിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ മണ്ടൽപ്പെട്ടിന്ന് ഇറങ്ങിയിട്ട് അബ്ബിയിൽ പോകണമെന്നുണ്ടായിരുന്നു. അബ്ബി ഫോൾസ് എത്ര പോരാന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മണ്ടൽപ്പെട്ടി തിരിച്ചു പോകണം. തിരിച്ച് നാട്ടിലേക്കുള്ള വഴിയിലാണ് കേട്ടോ. അപ്പോൾ മണ്ടൽപ്പെട്ടിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി തന്നെ ഇതേമാതിരി തന്നെ അടിപൊളി വീഡിയോസിനായിട്ട് ഡെലീഷ്യസ് ഡെസിസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കിഡിലിൻ്റെ വീഡിയോ കാണാം.